ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കേടെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റാപ്പിഡ് റിവിഷൻ സെഷനുമായിട്ടാണ്. കേടെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷന് ഇനി അധികം സമയമില്ല. ഇനി റിവിഷന് മാത്രമേ സമയമുള്ളൂ, അല്ലാതെ പഠിക്കുന്നതിന്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സമയമില്ല. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്ന, എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കേടെറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണിത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയും ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുകയും 20 എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സംഖ്യകളുടെ തുകകളുടെ പ്രത്യേകതയാണ്. സംഖ്യകളുടെ തുകകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പം ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1 + 2 + 3 + (etc.) എന്ന് പറയുന്നത് n(n+1)/2 ആണ്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1 മുതൽ n വരെയാണല്ലോ സംഖ്യകൾ. n(n+1)/2 ആയിരിക്കും ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 1 + 3 + 5, 1, 3, 5 അങ്ങനെ പോകുന്നതാണല്ലോ ഒറ്റ സംഖ്യകളിൽ. അപ്പം അതിൻ്റെ ലാസ്റ്റത്തെ സംഖ്യ എന്ന് പറയുന്നത് 2n-1 എന്നുള്ള ഫോമിലായിരിക്കും. അങ്ങനെയെങ്കിൽ n² ആയിരിക്കും. നമുക്ക് വേണ്ടത് ഇതാണ്: ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. അതുപോലെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n(n+1) ആണ്. അതുപോലെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക, വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ, 1² + 2² + etc. n² എന്ന് പറയുന്നത് n(n+1)/2n+1)/6 ആണ് വർഗ്ഗങ്ങളുടെ തുക. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക, ഇനി ക്യൂബുകളുടെ തുകയാണെങ്കിലോ 1³, 2³ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ n³ വരെ കൂട്ടുക, എന്ത് വരും? n(n+1)/2² എന്ന് വരും. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക n(n+1)/2, ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക n², ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n(n+1). ഇത് 3 എണ്ണമാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ ചോദ്യത്തിലും ഇത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് വേണം. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n(n+1) ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 20 ഇരട്ട സംഖ്യകളല്ലേ വേണ്ടത്. സോ നമ്മുടെ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വരും. എൻ എന്ന് പറയുന്നത് ഇവിടെ 20 ആയിരിക്കും നമുക്ക് വരുന്നത്. സോ n(n+1) എന്ന് പറയുന്നത് 20 × 21, 240 വരും ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയോ? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക n(n+1)/2 ആണ്. സോ 20 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പം 20 × 21, n+1 = 21 വരും, ÷2 210 വരും. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യകളുടെ തുക മൈനസ് എണ്ണൽ സംഖ്യകളുടെ തുക ചെയ്താൽ മതി. അതായത് 240 നിന്ന് 210 പോയാൽ 210. ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി കിട്ടും: എൻ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ് എൻ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് ഇവിടെ 20 ഇരട്ട സംഖ്യകളുടെ തുക 240 അല്ലേ കിട്ടിയത്. എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ 210 അല്ലേ, 240 പകുതിയല്ലേ 210. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി തന്നെ വരുള്ളൂ. എണ്ണൽ സംഖ്യകളുടെ തുകയായിരിക്കും നമുക്ക് ഉത്തരം വരുന്നത്, അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: √0.12 / 0.1 × 0.03 × 0.4 = കഴിഞ്ഞ കേട്ടത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡെസിമൽ നമ്പേഴ്സിൽ നിന്നും അതുപോലെ ഫ്രാക്ഷൻസ്, ആ രണ്ട് ടോപ്പിക്കും കൂടി മിക്സ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം, നമ്മുടെ എക്സ്പോണൻസുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് ക്ലബ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എക്സ്പോണൻസ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പോണൻസിന് ഒരുപാട് ലോസ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ആപ്ലിക്കബിൾ അപ്ലൈ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് a raised to m
ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്ന ഇത് ഇക്വേഷൻ. അതുപോലെ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അതുപോലെ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും, എ റേസ് ടു എം മൈനസ് എൻ. അതുപോലെ എ റേസ് ടു സീറോ, ഏതൊരു നമ്പറിൻ്റെയും സീറോത്ത് പവർ എന്ന് പറയുന്നത് എന്താണ്? വൺ തന്നെയാണ്. അപ്പോൾ ഇത് നാലെണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് എക്സ്പോണൻസ് എന്നത് മാത്രമല്ല, വേറെ ഏത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 100, 10, 1000, 1/10. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്തായിരിക്കും റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്? 0.12 ÷ 0.1 × 0.03 × 0.4 അല്ലേ. നമുക്ക് ചെയ്യേണ്ടത് മുകളിലും താഴെയും ദശാംശ സംഖ്യ, ദശാംശം കഴിഞ്ഞിട്ട് അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. മുകളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 നമ്പറാണുള്ളത്. താഴെയോ? താഴെയാണെങ്കിൽ 4 നമ്പറാണുള്ളത്. മുകളിൽ 2 നമ്പർ, താഴെ 4 നമ്പറല്ലേ. ഇവിടെ 1, ഇവിടെ 2, അതായത് 1, ഇവിടെ 2, ഇവിടെ 1, അങ്ങനെ ടോട്ടൽ 4 നമ്പർ. താഴെയും ഇവിടെ 2 നമ്പറാണ് ടോട്ടൽ ഉള്ളത്. ഇതിൽ ഏതാണ് വലുത്? 4 അല്ലേ വലുത്. അപ്പോൾ 4 0 ആളെ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 0.12 ÷ 0.1 × 0.03 × 0.4 ആണ്. അപ്പോൾ മുകളിലും താഴെയും 4 0 ആളെന്ന് പറയുന്നത് നമുക്ക് 10,000 ആണ്. 10,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് താഴത്തെ കാര്യം എന്ന് പറയുന്നത് 4 പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 നമ്പറല്ലേ ഉള്ളത്. സോ അവിടെ പോയിൻ്റ് ഒന്നുമില്ലാതെ അതേ നമ്പേഴ്സ് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും, അതേ നമ്പർ തന്നെ എഴുതി. മുകളിൽ നമുക്ക് 2 പോയിൻറ്റിന് പകരമാണ് 2 0 നമുക്ക് കളയാം. അപ്പോൾ ആ പോയിൻ്റ് പോയി 12 1 നമ്പർ അവിടെ. ബാക്കി 2 0 എക്സ്ട്രാ ഉണ്ടല്ലോ, ആ 2 0 മുകളിൽ എഴുതി. സോ 1200 ÷ 1 × 3 × 4. 3 × 4 = 12 അല്ലേ. സോ ഈ 12 ഉം ഈ 12 ഉം ക്യാൻസൽ ചെയ്ത് പോയി 100 വന്നു. അതായത് നമുക്ക് ഉത്തരം 100 കിട്ടി. പക്ഷേ ഇതല്ല നമ്മുടെ ആക്ച്വൽ ഉത്തരം. നമ്മൾ ഉത്തരം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ തന്നെ 100 തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് പകുതി ഓപ്ഷൻ നോക്കുമ്പോൾ 100 ഉണ്ടല്ലോ എന്ന് കരുതി കുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താ? ഇതിൻ്റെ റൂട്ടാണ് വേണ്ടത്, റൂട്ട് ഓഫ് ഈ നമ്പർ അല്ലേ വേണ്ടത്. സോ റൂട്ട് ഓഫ് 0.12 ÷ 0.1 × 0.03 × 0.4 എന്ന് പറയുന്നത് റൂട്ട് 100 ആണ്. അതായത് 10 ആണ് ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ട് പോകണം. ദശാംശ സംഖ്യകളുടെ ഹരണം നമ്മൾ പഠിക്കണം, ഗുണനവും പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും ഹരണവും ഗുണനവും ചോദിക്കാറുള്ളതാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും എന്നല്ല പറഞ്ഞത്, ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ടൈം ആൻഡ് വർക്കിൽ നിന്നുള്ളതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ജോലി 15 ദിവസം കൊണ്ടും, എ ഒരു ജോലി 15 ദിവസം കൊണ്ടും, ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എങ്കിൽ എയും ബിയും ചേർന്ന് അതേ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 12, 10, 9, 14 നാല് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം, എയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ദിവസം ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് 15 ദിവസം വേണം. ബിക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് 30 ദിവസം വേണം. എങ്കിൽ നമുക്ക് എയ്ക്കും ബിക്കും കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്ത് തീർക്കുമ്പോൾ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്, AB ÷ A + B. എ എന്ന് പറയുന്നത് എ ചെയ്ത് തീർക്കുന്നത് എയ്ക്ക് ആവശ്യമായിട്ടുള്ള ദിവസവും, ബി എന്ന് പറയുന്നത് ബിക്ക് ആവശ്യമായിട്ടുള്ള ദിവസവുമാണ്. എങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ എത്ര ദിവസം വേണം? AB ÷ A + B ദിവസമായിരിക്കണം വേണ്ടത്. എ എന്ന് പറയുന്നത് 15 × B എന്ന് പറയുന്നത് 30 ÷ A + B എന്ന് പറയുമ്പോൾ 15 + 30 എന്ന് വരും. ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ട, കാരണം താഴത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വെട്ടിക്കളയാൻ എളുപ്പം, ചെറിയ സംഖ്യകളായിരിക്കും. വലിയ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 15 × 30 ÷ 15 + 30 എന്ന് പറയുന്നത് 45 വരും. ഇനി 15 ഉം 45 ഉം 3 ആണ്. ഈ 45 ഉം 15 ഉം ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ, കാരണം 15 × 30 ÷ 30 × 45 = 90 ഇതൊക്കെ നമ്മൾ മാത്സിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അപ്പം ഇതിൻ്റെ 20 × 4 ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ എളുപ്പമായി കിട്ടും. സോ ഇവിടെ 3 വന്നു, ഈ 3 ഉം 30 ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 10 വരും. ഓപ്ഷൻ
ബി ആയിട്ടുള്ള 10 നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പം ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എയുടെ ദിവസം തന്നിട്ടുണ്ടായിരുന്നു, ബിയുടെ ദിവസം തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എ പ്ലസ് ബിയുടെ ദിവസമായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷനായിരുന്നു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് നമ്മൾ യൂസ് ചെയ്തത്. ഇനി ചിലപ്പോൾ നമുക്ക് തരുന്നത് എയുടെ ദിവസം തന്നിട്ടുണ്ടാകും, എയും ബിയും കൂടി ചേർന്നിട്ട് ചെയ്യുന്ന ദിവസവും നമുക്ക് തന്നിട്ടുണ്ടാകും. മനസ്സിലായോ? എയുടെ ദിവസവും തന്നിട്ടുണ്ടാവും, എയും ബിയും ചേർന്ന് ചെയ്യുന്ന ദിവസവും തന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ദിവസം കണ്ടുപിടിക്കാൻ അങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. എയുടെ അല്ലെങ്കിൽ ബിയുടെ ആരുണ്ടെങ്കിലും ഒരാളുടെ ചെയ്യുന്ന ദിവസം തന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി അഥവാ ബി മൈനസ് എയോ ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എ ചെയ്ത് തീർക്കുന്ന ദിവസം, എക്ക് ആവശ്യമായ ദിവസം എ സ്മോൾ ലെറ്റർ എയും എ പ്ലസ് ബി രണ്ടുപേരും കൂടി ഒരുമിച്ച് ബി ദിവസം കൊണ്ടും കൂടി തീർത്ത് കഴിഞ്ഞാൽ എ ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ദിവസം കൊണ്ടായിരിക്കും ബി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും മാറി മാറി ഇതിങ്ങനെ ഈ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് എം വൺ ടി വൺ ഈക്വൽ ടു എം ടു ഡി ടു എന്ന് പറയുന്നത്. അതായത് ഒരാൾ ഇത്ര ദിവസം കൊണ്ട് എ എന്ന് പറയുന്ന ആൾ, എ എന്ന് പറയുന്നില്ല, ഇത്ര ആൾക്കാർ ഇപ്പോൾ 12 കൂടി ചേർന്ന് 2 കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി ഈ 15 ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും, ആ ടൈപ്പ് പ്രോബ്ലംസ്. ആ ടൈപ്പ് പ്രോബ്ലം കാണാൻ എന്താ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മതി, എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു, എം വണ്ണും ഡി വണ്ണും നമ്മുടെ ഇഷ്ടാനുസരണം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എവിടെ നിന്ന് വരുന്നുണ്ട്, ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നമുക്ക് സ്ഥിരം വരുന്ന ഏരിയ ആണ്. ഒരു ചോദ്യം എല്ലാ എക്സാമിനും ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒരു 2-3 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാതിരുന്നാൽ മതി. അപ്പോൾ അത് പഠിച്ചിട്ട് പോകണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2^16 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്. 2^16 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, 4 ഓപ്ഷൻസ് ഉണ്ട്, 2, 4, 6, 8. 2^16 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലേ നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 2^16 എഴുതി. ആദ്യം നമ്മൾ 2^16 എഴുതി, അതിൻ്റെ അകത്തെ പവർ എന്ന് പറയുന്നതിനെ ഇങ്ങെടുത്തു, താഴെ 2 നമ്പർ, പവർ ഇങ്ങെടുത്തു. ആ പവറിനെ നമ്മൾ 4 ഹരിക്കുവാണ്. 4 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം 4 × 16 ഇതിൻ്റെ റിമൈൻഡർ അതായത് ശിഷ്ടം എന്ന് പറയുന്നത് 0 വന്നത്. ശിഷ്ടം 0 വന്നതുകൊണ്ട് നമ്മൾ ഈ നമ്പർ അതുപോലെ തന്നെ എഴുതി, ഇവിടെ ഏത് നമ്പറാണോ അതേ നമ്പർ തന്നെ ഇവിടെ എഴുതി. ശിഷ്ടം 0 വന്നതുകൊണ്ട് 4 പവർ എടുത്തു. 4 പവർ എന്ന് പറയുന്നത് 16. സോ 16 ഒറ്റയുടെ സ്ഥാനത്തെ ഒക്കെ ഏതാ, 6. സോ 6 നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 0, 1, 5, 6 ഇതിലാണ് അവസാനിക്കുന്നത് എങ്കിൽ, ഏതൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ഇത് താഴത്തെ നമ്പറിൻ്റെ കാര്യമാണേ പറയുന്നേ, അത് ഏത് ഈ 0, 1, 5, 6 ഈ സംഖ്യകളിലാണ് അവസാനിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അതെന്ത് തന്നെയായിരിക്കും, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അതേ നമ്പർ തന്നെയായിരിക്കും. അതായത് നമുക്കിപ്പോൾ പറയുന്നത് 110 4 കണ്ടുപിടിക്കാൻ പറഞ്ഞു, 4 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 1 പ്ലേസിലെ നമ്പർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 അവസാനിച്ചിരിക്കുന്നത്, സോ 0 തന്നെയായിരിക്കും അതിൻ്റെ പവർ. നമുക്ക് അത് 210 250 ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരം ഇവിടുത്തെ നമ്പർ നോക്കുക, 0. അപ്പോൾ ഉത്തരം 0 തന്നെയായിരിക്കും, 1 പ്ലേസിലെ നമ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി 1 അവസാനിക്കുന്ന സംഖ്യകൾ 41/15 ഇതിൻ്റെ 1 പ്ലേസിലെ നമ്പർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് 1 അവസാനിച്ചേ, സോ ഉത്തരവും 1 ഏത് നമ്പർ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി അടുത്തത് 5 അവസാനിക്കുന്നത് 55/21 ആണെങ്കിൽ എന്ത് വരും, ഇത് 5 അവസാനിച്ചത്, സോ അതിൻ്റെ ഈ ഇതിൻ്റെ 1 പ്ലേസിലുള്ള നമ്പറും എതിരേ അവസാനിക്കുകയുള്ളൂ, 5 അവസാനിക്കുകയുള്ളൂ. ഇനി 6/36 ആയിരുന്നു നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കുക, ഇത് 6 അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ 61 പവറും അവസാനിക്കുന്നത് ഏതിലായിരിക്കും, 6 തന്നെയായിരിക്കും. അപ്പോൾ സംഖ്യകൾ 0, 1, 5, 6 അവസാനിക്കുന്നത് എങ്കിൽ അവയുടെ പവറും അവസാനിക്കുന്നത് അതേ സംഖ്യയിൽ തന്നെയായിരിക്കും. ഇനി ബാക്കി ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും, ബാക്കിയുള്ള ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ആ നമ്പറിൻ്റെ പവർ എടുക്കുക, ആ പവറിന് പിന്നെ പവറിനെയാണ് പവറിനെ എന്ത് ചെയ്യുക, 4 ഹരിക്കുക. 4 ഹരിക്കുമ്പോൾ ശിഷ്ടം വരാൻ സാധ്യതയുള്ളത് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം.
ഇപ്പോൾ ശിഷ്ടം എന്ന് പറയുന്നത് ഒന്നാണ് വന്നത് എങ്കിൽ, ഇപ്പം ഇവിടെ 2:2 അല്ലേ നമ്പർ, ഇപ്പം നമുക്ക് 7:16 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ 7 ഒന്നാമത്തെ പവർ എടുക്കും. ഇപ്പം 2 ഇവിടെ, ഇപ്പം 2 ഒന്നാമത്തെ പവർ എടുക്കും. ഇനി 2 ശിഷ്ടം വന്നത് എങ്കിൽ 7 പവർ എടുക്കും. ഈ 7 രണ്ടാമത്തെ പവറാണ് പറഞ്ഞേ. ഇനി 3 ശിഷ്ടം വന്നതെങ്കിൽ 7 മൂന്നാമത്തെ പവർ എടുക്കും. എന്നിട്ട് അതിൻ്റെ 1 സ്ഥാനത്തെ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണോ അതെടുക്കും. ശിഷ്ടം 0 വന്നു കഴിഞ്ഞാൽ ഈ 7 4 പവർ എടുക്കും. എന്നിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണോ അതെഴുതും. ഇപ്പം ഇവിടെ നമുക്ക് ഏതാണ്, 2 2:0 അല്ലേ. ഇപ്പം 0 അവിടെ വന്നത്, ഇപ്പം 2:17 കഴിഞ്ഞ തവണ ചോദിച്ചു മറ്റൊരു ചോദ്യമാണ്. 17 എന്ന് പറയുന്നതിനെ 4 വെച്ച് ഹരിക്കുമ്പോൾ ഇവിടെ നമുക്ക് 4 16 ശിഷ്ടം 1 വന്നത് അല്ലേ. ഇതാണ് നമ്മുടെ റിമൈൻഡർ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2:17 അല്ലേ. അപ്പോൾ ഈ 2 അതുപോലെ എഴുതിയിട്ട് 1 വന്നത്, അപ്പോൾ അവറിനെടുത്ത് മുകളിലിട്ടു 2:1 കണ്ടുപിടിച്ചാൽ മതി. എന്ത് വരും, 2. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു നമ്പറേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 2 നമുക്ക് ഉത്തരം വരുന്നത്. ഇവിടെ 16 വന്നു, അത് കാരണം ശിഷ്ടം 0 വന്നത്. സോ 2:4 എടുക്കേണ്ടി വന്നു. അപ്പോൾ 6 അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇത് ചിലപ്പോൾ 2 നമ്പേഴ്സ്, അപ്പോൾ 2:17 2:16 ആയിരിക്കാം ചോദിക്കുന്നത്. 2 ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം നമുക്ക് കിട്ടി. ഇപ്പോൾ 2 കിട്ടി അല്ലേ, ആ 2 ഇവിടെ എഴുതിയേ. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം നമുക്ക് കിട്ടി 6 6 എഴുതി. ഇനി 6 കൂടി കൂട്ടി 8 ഇതാ ഇതിൻ്റെ ഉത്തരം, ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരുന്നത്. ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കാം, അഡീഷൻ ചോദിക്കാം, മൈനസ് അട്രാക്ഷൻ ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചിട്ട് പോവുക. അടുത്ത സംഖ്യ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x - 1/x = 3 ആയാൽ x² + 1/x² എത്രയാണെന്നാണ്. 3, 5, 11, 15 നാല് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. x² + 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - 1/x² + 2 ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പം ചെയ്യാൻ സാധിക്കും. x - 1/x തന്നിട്ടുണ്ടല്ലോ, അതായത് x² + 1/x² എന്ന് പറയുന്നത് x - 1/x² x - 1/x എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 3² എഴുതി, അത് 3² എഴുതി, പ്ലസ് ആരാ ഉള്ളേ, 2 ഉള്ളത്. അതായത് 9 + 2 = 11 ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ഉത്തരം വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്, വേറെയും ഇതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്, ഓൾജബ്രയിൽ വരുന്ന ഇക്വേഷൻസ് ആണ്. അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏരിയയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്, ഓരോ കോണിൻ്റെയും അളവ് എത്ര. രേഖീയ ജോഡിയിലെ കോണുകൾ 3:2 എന്ന അംശബന്ധത്തിലാണെങ്കിൽ ഓരോ കോണും കണ്ടുപിടിക്കണം. 4 ഓപ്ഷൻസ് വരുന്നുണ്ട്, നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കണ്ട, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിടക്കാം. അംശബന്ധം എന്ന് പറയുന്നത് 3:2 എന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ 3 എന്ന് പറയുന്നത് 3 ഏതൊരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ അത് വലിയ കോണാണല്ലോ, 3 വലിയ കൂടിയ അംശബന്ധം 3 വലിയ കോണ് 3 ആയിരിക്കും. സോ വലിയ കോൺ 3x എന്ന് എഴുതാം, ചെറിയ കോൺ എന്ന് പറയുന്നത് 2x എന്ന് എഴുതാം. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവരെ രേഖീയ ജോഡിയിലാണ്. രേഖീയ ജോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 2, ഇത് 3:2 എന്നുള്ള അംശബന്ധത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവർ രണ്ടുപേരും കൂട്ടിക്കഴിയുമ്പോൾ ആരെ കിട്ടണം, 180 കിട്ടണം, 180 കിട്ടണം. സോ രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. അതായത് 3x + 2x എന്ന് പറയുന്നത് 180 എന്ന് വരും. 3 × 2 = 5, 5x 180 വരും. x എന്ന് പറയുമ്പോൾ 5 താഴേക്ക് കൊണ്ടുപോവുക, 180/5 36 വരും. അതായത് നമ്മുടെ വലിയ കോൺ എന്ന് പറയുന്നത് എന്താണ്, 3x അല്ലേ. സോ 3x എന്ന് പറയുമ്പോൾ 3 × 36 = 108 വരും. നമ്മുടെ ഓപ്ഷൻ ഡി എന്ന് ഇപ്പം തന്നെ കിട്ടി. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാം, 2x = 2 × 36 = 72 എന്ന് കിട്ടും. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഓരോ കോണിൻ്റെയും അളവായിരിക്കില്ല, വലിയ കോണ് ഏതാണ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് 4 ഓപ്ഷൻസ് വരും, ചെറിയ കോണ് ഏതാണെന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് വരും. അപ്പോൾ അങ്ങനെ മാറി മാറി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളൂ, അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകൾ ആകാവുന്നത് ഏത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ ആകണമെങ്കിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ത്രികോണത്തിന് 3 വശങ്ങളുണ്ടല്ലോ, 3 വശങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു സൈഡ് വലിയ സൈഡായിരിക്കും. അപ്പോൾ ചെറിയ രണ്ട് സൈഡുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും ആ വലിയ സൈഡിനേക്കാളും വലുതായിരിക്കണം. അതായത് നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം,
നമുക്കിത് ത്രികോണത്തിന്റെ അളവുകളല്ലേ വേണ്ടത്. സോ ആദ്യത്തെ ഓപ്ഷൻ എടുത്തു, ചെറിയ സൈഡ് എന്ന് പറയുന്നത് 6 ഉം 8 ഉം ആണ്. ഇവിടെ 13 അല്ലേ വലിയ സൈഡ്, 6 ഉം 8 ഉം കൂട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടും. 13നേക്കാളും വലുതാണ്. അപ്പൊ ഇത് ത്രികോണത്തിന്റെ സൈഡ് ആവാൻ സാധ്യതയുണ്ട്. ത്രികോണത്തിന്റെ സൈഡാവുന്ന അളവുകളാണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. 3ഉം 4ഉം ആണ് ചെറിയ വശങ്ങൾ, 8 ആണ് വലുത്. 4ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 അല്ലേ, 8നേക്കാളും ചെറുതല്ലേ 7, വലുതല്ലല്ലോ. സോ ഇത് സൈഡ് ആവില്ല. അടുത്തത് 4, 5, 9 ആണ്. അപ്പൊ 4, 5 ആണ് ചെറുത്. അപ്പൊ 4, 5 കൂട്ടിക്കഴിഞ്ഞാൽ 9 ആണ്. 9, 9 ഈക്വൽ ആണ്, വലുതല്ല. ഗ്രേറ്റർ ദാനേ വരുള്ളൂ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നുള്ളത് കണ്ടീഷൻ അല്ല, ശരിക്കും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആവണം. അപ്പൊ അതുകൊണ്ട് ഇതും ആവില്ല ത്രികോണത്തിന്റെ സൈഡ്. അപ്പൊ നമുക്ക് അടുത്തത് 16, 4, 7, ചെറിയ രണ്ട് സൈഡും 4, 7 ആണല്ലോ. 4, 7 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 11 വരുവേ. 11 എന്ന് പറയുന്നത് 16നേക്കാളും ചെറുതാണ്, വലുതല്ല. സോ അപ്പൊ ഇതും എന്താവില്ല, ത്രികോണത്തിന്റെ വശത്തിന്റെ അളവുകൾ ആവില്ല. ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവാകുന്നത്. ഇനി ചോദിക്കുന്നത് നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ടായിരിക്കും. ചുറ്റളവ് എന്ന് പറയുന്നത് തന്നിട്ട് അത് ഏതെങ്കിലും ഒരു നമ്പർ തരും. 17 ചോദിച്ചിട്ടുള്ളതാണ്, 27 ചുറ്റളവ് 27 ആവുന്നത് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 36, അങ്ങനെ ഇഷ്ടംപോലെ നമ്പേഴ്സ് നമുക്ക് തരും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 3, 4 അളവ് ഓപ്ഷൻസും തരും. ഇതിൻ്റെ അളവ് ആകുന്നത് ഏത്, ചുറ്റളവ് ഇത് ഇങ്ങനെ ചുറ്റളവുള്ള ത്രികോണത്തിന്റെ സൈഡ് ഏതെന്ന് ചോദിക്കും. അപ്പൊ ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്താൽ മതി. ചെറിയ രണ്ടെണ്ണം കൂട്ടിയിട്ട് വലുതിനേക്കാളും വലുതാണോ എന്ന് നോക്കുക. കിട്ടുന്ന ഉത്തരം ഒരു കാര്യം കൂടി നോക്കിയാൽ മതി. ചുറ്റളവ് എന്ന് പറയുന്നത് 3 സൈഡും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? ആ ചുറ്റളവിന്റെ ആൻസർ കിട്ടണോ അല്ലെ. അപ്പൊ 3 സൈഡും കൂട്ടുമ്പോൾ ചുറ്റളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഓപ്ഷൻ വരുന്നത്. അതും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യനും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ അത്. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി നമ്പേഴ്സ് മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. ത്രികോണം ABE പരപ്പളവ് 25 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ സാമാന്തരികം ABCD പരപ്പളവ് എത്ര? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ABCD എന്ന് പറയുന്നത് സാമാന്തരികമാണ്. അങ്ങനെയെങ്കിൽ ത്രികോണം ABE എന്ന് പറയുന്നതിൻ്റെ പരപ്പളവ് 25 സെന്റിമീറ്റർ ആണെന്നല്ലേ തന്നിരിക്കുന്നത്. ABE പരപ്പളവല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു ത്രികോണം ABE എന്ന് പറയുന്ന ഒരു ത്രികോണമല്ലേ, ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് എച്ച് ആണ്, ഇത് ബി ആണ്. സോ ഹാഫ് ബി എച്ച് ആയിരിക്കില്ലേ ത്രികോണത്തിൻ്റെ പരപ്പളവ്. അതാണ് 25 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് BH കണ്ടുപിടിക്കാമല്ലോ. BH എന്ന് പറഞ്ഞാൽ 2 ഇങ്ങോട്ട് പോകും, അതായത് 50 എന്ന് വരും. 50 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് വരും. സോ ഈ എച്ച് ശ്രദ്ധിക്കുക. ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാരലോഗ്രാമിൻ്റെ എച്ചും ഈ ട്രയാങ്കിളിൻ്റെ എച്ചും സെയിം തന്നെയാണ്. പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താണ്? പാരലോഗ്രാമിൻ്റെ ബേസാണ് AB എന്ന് പറയുന്നത്. സോ BH എന്ന് വരും. BH എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പാരലോഗ്രാം ആണ് കേട്ടോ സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ BH ആണ് നമ്മുടെ ഇക്വേഷൻ. സോ BH ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, 50 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ B ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ PQ RS എന്നിവ സമാന്തര വരകളാണ് എങ്കിൽ ആംഗിൾ STQ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം STQ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് ഇതാണ് നമ്മുടെ STQ എന്ന് പറയുന്ന ആംഗിൾ അല്ലേ. ഈ STQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞിരിക്കുന്നത് PQ എന്ന് പറയുന്നതും RS എന്ന് പറയുന്നതും എന്താണ്? സമാന്തര വരകളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ട്രയാങ്കിൾസും കുറേ ആംഗിൾസും രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട്. ആംഗിൾ R തന്നിട്ടുണ്ട് 30 ഡിഗ്രി, ആംഗിൾ P തന്നിട്ടുണ്ട് 50 ഡിഗ്രി. ആംഗിൾ P 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ R എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കുക, ഇത് നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇവിടെ നോക്കിക്കേ, ഈ 30 ഡിഗ്രീനോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ അല്ലേ ഇതായി കിടക്കുന്ന Q എന്ന് പറയുന്നത്. കാരണം ഈ PQ RSഉം സമാന്തര വരകളായതുകൊണ്ട് രണ്ട് സമാന്തര വരകൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ ഇവിടെ കട്ട് ചെയ്താൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സമാന്തര വരകളുടെ പ്രോപ്പർട്ടിയിൽ. ഇത് 30 ഡിഗ്രി ആവും. ഇത് 50 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഉള്ളത് ഇവിടെ ഈ കിടക്കുന്ന ആളും എന്ത് തന്നെയായിരിക്കും? 50 ആയിരിക്കും. ഇതിങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ 30-ക്കും 50-ക്കും പകരം മറ്റ് ആംഗിൾസ് തന്നിട്ട് ചോദിച്ചിട്ടുള്ള സെയിം ഫിഗർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കണമേ. അടുത്തത് നമുക്കിപ്പോൾ ഇത്രയും രണ്ട് ആംഗിൾസ് കിട്ടിയല്ലോ. അങ്ങനെയെങ്കിൽ ഈ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ.
നമ്മൾ പി ടി ക്യു എന്ന് പറയുന്ന ട്രയാംഗിൾ എടുത്തു. ഇത് 50 ആണ്, ഇത് 30 ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ആംഗിൾ ഈ ആംഗിളോട് കൂട്ടി കഴിയുമ്പോൾ 150 കിട്ടണ്ടേ? കാരണം ഇതൊരു ട്രയാംഗിൾ അല്ലേ, ഇത് ഈ പി ടി ക്യു എന്ന് പറയുന്നത്. സോ ഇത് 50, ഇത് 30, അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കില്ലേ? 50, 30, 80 ആണ്. അപ്പോൾ 150 ആണ് ആകെ ഉള്ളത്. അപ്പോൾ 80 ഓൾറെഡി ഉണ്ട്, അപ്പോൾ 100 അല്ലേ ബാക്കി ഇവിടെ വേണ്ടത്. സോ ഇത് 100 ആണെങ്കിൽ ഇതാ ഇത് രേഖീയ ജോഡിയായിട്ട് വരില്ലേ, ഇതാ ഇങ്ങനെയല്ലേ ഇതിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് 100 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? 80 ആയിരിക്കും. 150 ടോട്ടലി കിട്ടണമല്ലോ. സോ ഈ ആംഗിൾ എത്ര വരും? 80 ഡിഗ്രി, സോറി 150 അല്ല, 80 ഡിഗ്രി ആയിരിക്കും നമുക്ക് ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണം. അടുത്ത ചോദ്യം, 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടക്കാൻ 20 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ ട്രെയിനിൻ്റെ നീളം എന്ത്? ട്രെയിനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് എല്ലാ വർഷവും ഒരു ചോദ്യം ചോദിക്കാറുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളൂ. ഒരുപാട് ഇക്വേഷൻസും നമുക്ക് പഠിക്കാനില്ലാത്ത ഒരു ഏരിയ ആണ് ടൈം ആൻഡ് ഇക്വേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് പഠിച്ചിട്ട് പോവാതിരിക്കരുത്. എളുപ്പമാണ്, നമ്മൾ കാൽക്കുലേഷനിൽ തെറ്റിച്ചാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ട്രെയിനിൻ്റെ വേഗത തന്നിട്ടുണ്ട് അല്ലേ, 72 കിലോമീറ്റർ പെർ അവർ തന്നിട്ടുണ്ട്. സമയവും തന്നിട്ടുണ്ടല്ലോ. സമയം എന്ന് പറയുന്നത് എത്രയാണ്? സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. അത് ശ്രദ്ധിക്കണം. ഇത് കിലോമീറ്റർ പെർ അവറിലും ഇത് സെക്കൻഡിലുമാണ്. സോ രണ്ടും സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 72 അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. തിരിച്ചാണെങ്കിൽ 18/5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മതി, നമുക്ക് അത് ചെയ്യാൻ പറ്റും. രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോവും. സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. അതായത് ഇവിടെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ പെർ അവറാണ്? 72 കിലോമീറ്റർ പെർ അവറിനെ, അതായത് 72 × 5/18 ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? മീറ്റർ പെർ സെക്കൻഡിലേക്കായി. 18 × 72 കൊണ്ട് കട്ട് ചെയ്യുമ്പം 4 ആണ് വരുന്നത്. സോ 4 × 5 എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ട്രെയിനിൻ്റെ വേഗത. സെക്കൻഡിൽ 20 മീറ്റർ, മണിക്കൂറിൽ 72 കിലോമീറ്ററും ആയിരിക്കും വേഗത വരുന്നത്. സോ നമുക്ക് ട്രെയിനിൻ്റെ നീളം കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ S × T ചെയ്താൽ മതി, അതായത് സ്പീഡ് × ടൈം ചെയ്താൽ മതി നമുക്ക്. വേഗത × സമയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് നീളം നമുക്ക് കിട്ടും. ട്രെയിനിൻ്റെ നീളമാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടുത്തെ വേഗത 20 ആണ്, 20 × 20 എന്ന് വരും. 20 × 20 എന്താണ്? 2 × 2 = 4 ആണ്, 2 × 0 കിട്ടും 400 മീറ്റർ. 400 മീറ്റർ ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ ചോദിക്കാം. ഇപ്പോൾ ട്രെയിനിന് ഇപ്പോൾ പോസ്റ്റിനെ മറികടക്കാനായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? പോസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. ഇനി ചിലപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് എക്സാം എഴുതാൻ പോകണം. സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ വശങ്ങളിലെല്ലാം 20% നീളം കൂട്ടി ഒരു വലിയ സമചതുരം ഉണ്ടാക്കിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടും? 4 ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം എന്താണ്? ഒരു സമചതുരം, ആ സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 20% കൂട്ടി, അങ്ങനെയെങ്കിൽ നമുക്ക് അന്നേരം വലിയൊരു സമചതുരം കിട്ടുമല്ലോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം കൂടും എന്നാണ് നമ്മുടെ ചോദ്യം. അതിന് നമുക്കൊരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മതി. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളിലെല്ലാം 8% നീളം കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരപ്പളവിൽ 2x + x²/100 ശതമാനമായിരിക്കും കൂടുതലുണ്ടാവും, കൂടുതൽ വരിക. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര ശതമാനമാണ് കൂട്ടിയത്? 20% കൂട്ടിയത്. സോ പരപ്പളവിൽ എന്ന് പറയുന്നത് എത്ര വർദ്ധനവായിരിക്കും? 2x + x²/100 അല്ലേ. അതായത് ഇവിടുത്തെ എക്സിന് പകരം 20 ഇട്ട് കൊടുക്കുക. 2x + x²/100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 × 20 + x² എന്ന് പറയുമ്പം 20 × 20 എന്ന് ചെയ്തു, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഡിവൈഡഡ് ബൈ 100, 2 × 2 = 4, അപ്പം 40 വരുകയെ അത് അവിടെ നിന്നു. പ്ലസ് ഈ പൂജ്യം പോയി, ബാക്കി 4 അല്ലേ വരുന്നത്. അപ്പം 40 + 4 = 44% എന്ന് പറയും. നമ്മളെപ്പോഴും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും 400 ആക്കി, ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ വന്നില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ മൈനസ് ചെയ്യാൻ പറ്റിയില്ലേ? അങ്ങനെയാണ് നമ്മൾ മാത്സ് ചെയ്ത് പഠിച്ചാലാണ് ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ സി ആയിട്ടുള്ള 44%. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 20% വേണം ചിലപ്പോൾ 10% ചോദിക്കാം, 30% ചോദിക്കാം. അങ്ങനെ ആ ശതമാനം ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ പഠിക്കുക.
അടുത്ത ചോദ്യം, ഒരു സമഭുജ സമാന്തരികത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും അനുയോജ്യമായ പേരെന്താണെന്ന്. നമുക്കൊരു സമഭുജ സമാന്തരികം തന്നിട്ടുണ്ട്. ഒരു സമഭുജ സമാന്തരികത്തിന്റെ വശങ്ങൾ ഇവരുടെ മധ്യബിന്ദുക്കൾ എല്ലാം കൂടി യോജിപ്പിച്ച് ഇങ്ങനെ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്കൊരു വേറൊരു ഇത് കിട്ടും, ചതുർഭുജം കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ദാ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഏതായിരിക്കും നമ്മുടെ ഉത്തരം? ചതുരമായിരിക്കും ഉത്തരം വരുന്നത്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാമാന്തരികം വരച്ചു. ഈ സാമാന്തരികത്തിൻ്റെ അകത്ത് ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ വികർണമല്ലേ. ഇതിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് ഇതിൻ്റെ മധ്യബിന്ദുവിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു. ഇതിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് ഇതിൻ്റെ മധ്യബിന്ദുവിലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു. അതായത് മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സ് തമ്മിലല്ലേ ജോയിൻ ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഇതെന്ന് പറയുന്നത് പാരലൽ ആയിരിക്കുവേ, ഇതും ഇതും പാരലൽ ആയിരിക്കും. സോ ഇതിൻ്റെ പകുതി ആയിരിക്കും കിടക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? 5 ആയിരിക്കും. അത് തന്നെയായിരിക്കില്ല ഇയാളും, ഇയാളും 5 തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ഉള്ള കേസിലും വരുന്നത്. നമുക്ക് 2 വികർണം ഉണ്ടല്ലോ, ആ വികർണം ഇവിടുത്തെ വികർണം വരച്ചു. ഇതും മധ്യബിന്ദുക്കൾ തന്നെയാണല്ലോ, ഇവിടെ എന്ന് പറയുന്നത് സെയിം തന്നെയല്ലേ വരച്ചത്. നമുക്ക് അടുത്ത ഇത് വരയ്ക്കാം. ദാ ഇത് നമ്മൾ അടുത്ത വികർണം വരച്ചു. ദാ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജോയിൻ ചെയ്യുകയാണ്. ഇത് രണ്ടും ജോയിൻ ചെയ്തു. അങ്ങനെയെങ്കിൽ സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, ഇത് രണ്ടും പാരലൽ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 20 ആണെങ്കിൽ ഇത് 10 ആയിരിക്കും, ഇതും 10 ആയിരിക്കും. മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളൊരു സാമാന്തരികം വരച്ചു, ആ സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ എന്താവില്ല, തുല്യമാകണമെന്ന് നിർബന്ധമില്ല. അതായത് ഇത് ഇതെന്ന് പറയുന്നത് 10 ആണെങ്കിൽ ചിലപ്പോൾ ഇത് 20 ആയിരിക്കും, ഇത് രണ്ടും 10 ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന രൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആവാനുള്ള സാധ്യത കൂടുതൽ. അത് സമചതുരമാകാം, പക്ഷെ എല്ലാം സമചതുരമാണെന്ന് പറയാൻ പറ്റില്ല, ചതുരമാണെന്ന് നമുക്ക് എല്ലാം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോ വികർണങ്ങൾ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ചതുർഭുജത്തിൻ്റെ അനുയോജ്യമായ പേരെന്തായിരിക്കും? ചതുരമായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ഒരു കലണ്ടറിൽ നിന്നുള്ള 9 സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു സമചതുരമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എക്സ് സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു കലണ്ടർ തന്നിട്ടുണ്ട്. ആ കലണ്ടറിൻ്റെ അകത്ത് 2 നമ്പേഴ്സ് ഒരു 2 ഒരു എക്സും തന്നിട്ടുണ്ട്. അങ്ങനെ ഈ എക്സ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കലണ്ടർ എടുത്ത് നോക്കുക. കലണ്ടറിൽ താഴോട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകത, സൈഡിലേക്കുള്ള നമ്പേഴ്സ് അറിയാം, ഇത് 2 ആണ്, ഇത് 3 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ താഴോട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രത്യേകതയുണ്ട്, അത് അറിഞ്ഞു കഴിഞ്ഞാലേ പറ്റുള്ളൂ. കാരണം താഴോട്ടുള്ള നമ്പേഴ്സ് 7 കൂട്ടിയാണ് പോകുന്നത്. അതായത് ഇത് 2 ആണെങ്കിൽ 2 കൂടെ 7 കൂട്ടുന്ന ആൾ എത്രയാണ്? 9 അല്ലേ. 2 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ 9 അല്ലേ കിട്ടുക. ഇത് 9 ആയിരിക്കും. ഇത് 9 ആണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഈ എക്സ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇനി അതുമല്ല, ഇത് 2 അല്ലേ, ഇത് 2 ആണെങ്കിൽ ഇത് 3 അല്ലേ. ഈ 3 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ ആളായിരിക്കും താഴെ വരുന്നത്. 7 3 എത്രയാണ്? 10 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഈ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇത് 2, ഇപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഈ നമ്പറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കലണ്ടറിൻ്റെ പ്രോബ്ലം ഇങ്ങനെ വരാറുള്ളതാണ്. സോ ഇത് ഇത് താഴെ കിടക്കുന്ന ആൾ 7, ഈ താഴെ കിടക്കുന്ന ആളുടെ പ്രത്യേകതയാണ് നമുക്ക് അറിയേണ്ടത്. 7 കൂട്ടിയിട്ടുള്ള നമ്പേഴ്സാണ് താഴേക്ക് താഴേക്ക് കലണ്ടറിൻ്റെ പോകുന്നത്, സൈഡിലേക്ക് 1 ആയിരിക്കും കൂട്ടിക്കൂട്ടി പോകുന്നത്. സോ നമുക്ക് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള 10 ആയിരിക്കും ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 4:20 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നിർണ്ണയിക്കുന്ന കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ചോദിക്കാറുണ്ട്, നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ക്ലോക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും സ്ഥിരമുള്ളതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോക്കിലെ കോണളവ് എന്ന് പറയുന്നത് നമുക്ക് 30h-11/2m എന്ന് പറയുന്ന ഈക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സമയം എന്ന് പറയുന്നത് 4:20 തന്നിരിക്കുന്നത്. h എന്ന് പറയുന്നത് മണിക്കൂർ സൂചി, മണിക്കൂർ അവർ ഹാൻഡ് ആണ്. 20 എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഹാൻഡില്ലേ, അതുകൊണ്ട് ഇതാണ് നമ്മുടെ എം എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്താണ്, 30h-11/2m അല്ലേ. സോ 30 × h എന്ന് പറയുന്നത് 4 ആണ്, -11/2 × m എന്ന് പറയുന്നത് 20 ആണ്. ഈ 2 20 കട്ട് ചെയ്ത് പോയി 10 വരും. അപ്പോൾ 11 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 110 അല്ലേ. സോ 4 × 3 120 ആണ്. അപ്പോൾ 120 - 110 10 ഡിഗ്രി വരും നമുക്ക് ഉത്തരമായിട്ട്. ഇതിങ്ങനെ മാറി മാറി ചോദിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 180 ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കേസ് ഉണ്ട്. അപ്പം
150നേക്കാളും കൂടുതലായിട്ടുള്ള ഒരു നമ്പറാണ് വരുന്നത് എങ്കിൽ നമ്മൾ അതായത് 200 ഒരു 215 നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു 215 വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കോണളവ് എന്ന് പറയുന്നത് 360 നിന്നും ഈ 215 കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരമായിരിക്കും. 160 നിന്ന് 215 കിട്ടുന്ന കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ആ കിട്ടുന്ന നമ്പർ 150നേക്കാളും കുറവാണെന്ന് വിചാരിച്ചോ, എന്ത് ചെയ്താൽ മതി, അതേ നമ്പർ തന്നെ എഴുതി അതേ നെഗറ്റീവ് കൺസിഡർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. 150നേക്കാളും കൂടുതലാണെങ്കിൽ ആ കിട്ടുന്ന ഉത്തരം എന്ത് ചെയ്യണം, 360 നിന്ന് കുറച്ച് എഴുതണം. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് കൺസിഡർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആൻസർ എഴുതിയാൽ മതി. അടുത്തതെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് യൂസ്ഡ് ഫോർ മാത്തമാറ്റിക്സ് ലേണിംഗ്. ജിയോജിബ്ര, ജെ ഫ്രാക്ഷൻ ലാബ്, കിഗ് ലാറ്റെക്സ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഈ നാലെണ്ണം. ഇവയിൽ ചോദ്യം വരുന്നത് സോഫ്റ്റ്വെയർസ് ഏതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാത്ത സോഫ്റ്റ്വെയർ ഏത്, അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ജിയോജിബ്ര കണ്ടുപിടിച്ച ആളെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കസ് ഹോഹൻവാർട്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരമായിട്ട് വന്നത്. സോ ഇതാണ് ജിയോജിബ്ര കണ്ടുപിടിച്ച ആൾ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. December 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. മറ്റൊരു ഡേ കൂടി ഉണ്ട്, ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേ, അത് March 14. ശ്രീനിവാസ രാമാനുജനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഡേ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് December 22. സോ അങ്ങനെ വന്നു. പിന്നെ ശ്രീനിവാസ രാമാനുജനെ കുറിച്ച് രാമാനുജൻ നമ്പർ നിങ്ങൾക്കറിയണം. അതുപോലെ ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ബുക്കിനെ കുറിച്ചും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ള സ്ഥിരം, അതായത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ മാറി മാറി ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്തത് ഒരു റാപ്പിഡ് റിവിഷൻ പോലെ, നമ്മൾ സ്കിപ്പ് ചെയ്യരുതാത്ത കുറച്ച് ഏരിയാസാണ്, കുറച്ച് ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. താങ്ക് യു.